അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുക ടിംബർ ഹിച്ച് മരത്തടികൾ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കെട്ടാണ് ടിംബർ ഹിച്ച് നമുക്കത് മനസ്സിലാക്കാം നമ്മൾ ഒരു മരത്തിലാണ് ഇത് നമ്മൾ കെട്ടുന്നത് ആദ്യം തന്നെ മരത്തടിയുടെ മുകളിൽ കൂടി റോപ്പ് ചുറ്റിയെടുക്കുന്നു ചുറ്റിയെടുത്തതിനു ശേഷം ഇത് റണ്ണിംഗ് എൻഡ് ഈ റണ്ണിംഗ് പാർട്ട് മറ്റു കയ മറ്റ ഇതിന്റെ അദർ പാർട്ടിന്റെ ഭാഗത്തു കൂടി ചുറ്റിയെടുത്ത് സെയിം കയറിൽ തന്നെ ചുറ്റിയെടുത്ത് ഈ റണ്ണിംഗ് എൻഡിന്റെ പാർട്ടിന്റെ കയറിൽ തന്നെ നമ്മൾ ചുറ്റുന്നു ചുറ്റിങ് വയ്ക്കുന്നു അതിന് ചേർത്ത് വലിക്കുന്നു പിന്നെ ടൈറ്റ് ആക്കുന്നു ഇതാണ് ടിംബർ ഹിച്ച് നമുക്ക് ഒരിക്കൽ കൂടി ചെയ്തു നോക്കാം റോപ്പ് കമ്പിലൂടെ എടുക്കുന്നു ഈ റണ്ണിംഗ് പാർട്ട് കയറിനെ ചുറ്റുന്നു ചുറ്റി ഈ കയറിലാണ് ചുറ്റേണ്ടത് ചുറ്റിയെടുക്കും ചുറ്റിയിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യും ഇതിനകത്ത് തെറ്റുവരാൻ സാധ്യതയുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക അല്ലെങ്കിൽ ചുറ്റി വന്ന് നമ്മൾ ഈ കയറിൽ തന്നെ ചുറ്റിപ്പോകും ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ കെട്ടേണ്ടത് എപ്പോഴും ചുറ്റി വരുന്ന ഈ പാർട്ടിൽ തന്നെയാണ് അദർ പാർട്ടിൽ തന്നെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉപയോഗം അപ്പോൾ നമുക്ക് അതെങ്ങനെ ടിംബർ ഹിച്ച് കുറേ കമ്പുകളിൽ എങ്ങനെ കെട്ടാം എന്ന് നോക്കാം ഇതിനെ ചുറ്റിയെടുക്കുന്നു ചുറ്റിയെടുത്ത് ഈ റണ്ണിംഗ് പാർട്ടിൽ ചുറ്റി ഈ ഭാഗത്ത് കറക്കിയെടുക്കുന്നു എന്നിട്ട് ഇതിനെ ചേർത്ത് വലിയും തോറും ഈ കെട്ട് ചുരുങ്ങി 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 ഇത് ടൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും വലിയും തോറും ഇത് മുറുകിക്കൊണ്ടേയിരിക്കും കണ്ടോ എളുപ്പം നമുക്ക് അഴിക്കാനും സാധിക്കും എളുപ്പം നമുക്ക് അഴിച്ചെടുക്കാം ഇതൊരു കെട്ടല്ല ഒരു ഹിച്ച് ആയതുകൊണ്ട് എളുപ്പം നമുക്ക് അഴിക്കാം ഇതിനെ ചുരുട്ടി മാറ്റാം വലിയ മരത്തടിയാണെങ്കിൽ നമുക്ക് റോപ്പ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ മരത്തടിയെ ഉരുട്ടി ഇതിൻ്റെ മുകളിൽ കൂടി കയറിൻ്റെ മുകളിൽ കൂടി ഉരുട്ടി ഇതിനെ വലിച്ചെടുത്ത് ചുറ്റി ഈ റോപ്പിൽ ഇതിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഇത് കെട്ട് രൂപപ്പെട്ടു ഈ ഹിച്ച് റെഡിയായി ഇതാണ് ടിംബർ ഹിച്ചിൻ്റെ പ്രത്യേകത ടിംബർ ഹിച്ച് അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനോട് ചേർന്ന് ഒരു ഹാഫ് ഹിച്ച് കൂടി നമുക്കിടാം ഒരു ഹാഫ് ഇഞ്ച് കൂടി ഇതിൽ ഇട്ടാൽ ഈ കെട്ട് കുറേയും കൂടിയും ഉറപ്പായി ഇതിൻ്റെ ഹാഫ് ഇഞ്ച് കൂടി ഇട്ടാൽ ഈ കെട്ട് കുറേ കൂടി ഉറപ്പായി അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും വലിച്ച് ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നു കെട്ടും തോറും കെട്ട് വലിയും തോറും കൂടുതൽ കൂടുതൽ ടൈറ്റായി ഈ ഇതിലിരിക്കുന്ന വിറകായാലും മരമായാലും മരത്തടിയായാലും ടൈറ്റായി കൊണ്ടേയിരിക്കും കെട്ടൊരിക്കലും അഴിഞ്ഞു പോകുന്നില്ല ഇതാണ് ടിംബർ ഹിച്ചിൻ്റെ പ്രത്യേകത തൊട്ടിൽ കെട്ടിൻ്റെ ഒരു വിശദീകരണം കൂടി നിങ്ങൾക്കായി നൽകുകയാണ് തൊട്ടിൽ കെട്ടിന് നമ്മൾ വ്യത്യസ്ത വണ്ണമുള്ള രണ്ട് കയറുകളായിരിക്കും നമ്മളവിടെ ഉപയോഗിക്കുന്നത് ആ കയറുകൾ എങ്ങനെയാണ് പിടിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതെന്നും അത് ചെയ്തു കഴിയുമ്പോൾ എങ്ങനെയിരിക്കുന്നതെന്നും നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം വണ്ണം കൂടിയ റോപ്പ് നമ്മളിതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കി വണ്ണം കുറഞ്ഞ കയർ ഈ ലൂപ്പിനുള്ളിൽ കൂടി ചുറ്റിയെടുത്ത് പുറത്തേക്ക് എടുത്ത് വലിക്കുന്നു ചേർത്ത് വലി വലിച്ചു കഴിയുമ്പോൾ ഈ രണ്ട് അഗ്രവും ഒരേ സൈഡിൽ തന്നെ വരണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി ഞാനത് കാണിക്കാം ലൂപ്പ് ഉണ്ടാക്കുന്നു തുണി കൊണ്ടാണെങ്കിൽ തുണി കൊണ്ട് ലൂപ്പ് ഉണ്ടാക്കുന്നു തൊട്ടിൽ കെട്ടാൻ
കയറ് ആണെങ്കിൽ വണ്ണം കൂടിയ കയറ് ലൂപ്പിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു വണ്ണം കുറഞ്ഞ കയറ് ഇതിനെ ചുറ്റി എടുക്കുന്നു ചുറ്റി എടുത്ത് ഇതിനെ മുകളിലൂടെ ലൂപ്പ് നമ്മൾ ഇതുപോലെ ചുറ്റി വെക്കുന്നു ഇതേപോലെ നമ്മൾ ലൂപ്പ് പുറത്തേക്ക് പിടിക്കുന്നു ലൂപ്പിനുള്ളിലൂടെ കയർ എടുക്കുന്നു ഇത് ചുറ്റി എടുത്ത് പുറത്തേക്ക് ലൂപ്പിനെ പുറത്തേക്ക് റോപ്പ് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നു അപ്പോൾ രണ്ട് ഭാഗവും ഈ രണ്ട് റണ്ണിംഗ് എൻഡ് ഭാഗവും രണ്ട് കയറിന്റെ ഭാഗവും പുറത്തേക്ക് നമ്മൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതേ രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാണ് തൊട്ടിൽ കെട്ട് മറ്റൊരു ഉപയോഗമാണ് നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നത് ഫിഗർ ഓഫ് എയ്റ്റ് നോട്ട് ഫിഗർ ഓഫ് എയ്റ്റ് നോട്ടിന് നമുക്കൊരു ഉപയോഗം പ്രധാനമായിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കാഫിൽ അതിന്റെ അഗ്രത്ത് ഇടുന്ന കിട്ടാണ് ഫിഗർ ഓഫ് എയ്റ്റ് നോട്ട് അതെങ്ങനെ നമുക്ക് ഇടന്ന് നോക്കാം സ്കാഫ് നമ്മൾ ഇതേപോലെ നമ്മൾ കഴുത്തിൽ ഇട്ടതിന് ശേഷം ഇതിന്റെ രണ്ട് അഗ്രവും ചേർത്ത് വെച്ച് എട്ടാകൃതിയിൽ നമുക്കതിനെ ചുറ്റി എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ എയ്റ്റ് ആ ഫിഗറിൽ ആ രീതിയിൽ തന്നെ നമുക്കിതിനെ ചുറ്റി വലിച്ച് ടൈറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അഗ്രത്ത് സ്കാഫിൻ്റെ അഗ്രത്ത് നമ്മൾ ഇടുന്ന കെട്ടാണ് ഫിഗർ ഓഫ് എയ്റ്റ് നോട്ട് ഇതിന് മറ്റൊരു പേര് കൂടി നമ്മൾ പറയാറുണ്ട് ഗുഡ് ടേൺ നോട്ട് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ഗുഡ് ടേണിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്കാഫിൽ യൂണിഫോമിന്റെ പാർട്ടായ സ്കാഫിൽ ഈ കെട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗുഡ് ടേൺ നോട്ടായും ഇത് നമ്മൾ ഉപയോഗിക്കുന്നു ഞാനത് ഒരിക്കൽ കൂടി ചെയ്ത് കാണിക്കാം സ്കാഫിന്റെ അഗ്രത്ത് ഇതിങ്ങനെ ചുറ്റി എയ്റ്റ് ഫിഗറിൽ ആ രീതിയിൽ നമ്മൾ ചുറ്റിയെടുത്ത് കെട്ടും അത് നിങ്ങൾ യൂണിഫോം ധരിക്കുമ്പോൾ കൃത്യമായി ചെയ്ത് പരിശീലിക്കുക അപ്പോൾ സ്കാഫിൻ്റെ അറ്റത്ത് ഇതേപോലെ നമുക്ക് കിടക്കുന്നത് കാണാൻ പറ്റും ഇതേപോലെ നമ്മൾ ചെയ്താൽ പരിശീലിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഫിഗർ ഓഫ് എയ്റ്റ് നോട്ടിൽ മറ്റൊരു ഉപയോഗം കൂടിയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക